ഹലോ ഹലോ ഇപ്പൊ നമ്മളുള്ളത് ഒരു 5-day ട്രിപ്പിന്റെ പ്ലാനുമായിട്ടാണ്. എങ്ങോട്ടാണെന്ന് അറിയാവോ? നോർത്ത് ഏണറിലെ. ഐറ്റനറീസും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വഴിയേ പറയാം. ട്രെയിൻ ഏകദേശം ഒരു 15 മിനിറ്റിനകത്ത് ട്രെയിൻ പുറപ്പെടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് പോർട്ട്സ്മത്ത് ഹാർബർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ട്രെയിൻ ലൈൻ എന്ന് പറയുന്ന സൈറ്റ് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വലതുവശത്ത് കാണുന്ന മെഷീനിൽ നിന്ന് ആ ടിക്കറ്റ് നമ്മൾ പ്രിന്റ് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. ട്രെയിൻ റെഡിയായി കിടക്കുകയാണ്. ഒരു 10 മിനിറ്റിനകത്ത് ട്രെയിൻ പോകും. അടുത്തെ ബോർഡ് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ആ ടൈമിംഗ് എഴുതിയേക്കുന്നത്. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും, ഒരു മിനിറ്റ് പോലും താമസിക്കില്ല. കറക്റ്റ് ടൈമിന് ട്രെയിൻ എടുക്കും. ഈ ട്രെയിൻ ഏകദേശം 5 ബോഗിയാണുള്ളത്. പോർട്ട്സ്മത്തിൽ നിന്ന് വാട്ടർലൂ സ്റ്റേഷനിലേക്ക് ഏകദേശം 2 മണിക്കൂറാണ് ട്രാവൽ ടൈം. ഫാസ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഇത് കൂടാൻ വീണ്ടും ചാൻസ് ഉണ്ട്. സ്റ്റേഷനിലെത്തി. ഇതാണ് ലണ്ടനിലെ മെയിൻ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കിനി അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് പോകാനുണ്ട്, യൂസ്റ്റൺ എന്ന് പേരുള്ള സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് അടുത്ത ട്രെയിൻ. UK-യിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ട്രെയിൻ സ്റ്റേഷൻസിൽ ഒന്നാണ് വാട്ടർലൂ സ്റ്റേഷൻ. അത് മാത്രമല്ല, ഏകദേശം 100 മില്യൺ എൻട്രിയും എക്സിറ്റുമാണ് ഈ സ്റ്റേഷനിൽ ഓരോ വർഷവും നടക്കുന്നത്. ഫ്ലോർ സ്പേസിൻ്റെ കാര്യത്തിൽ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഷനാണ് വാട്ടർലൂ സ്റ്റേഷൻ. അടുത്ത സ്റ്റേഷനായ യൂസ്റ്റണിലെത്താൻ നമുക്കിനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാട്ടർലൂ സ്റ്റേഷൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ലണ്ടനിലെ ഒരു അണ്ടർഗ്രൗണ്ട് ട്യൂബ് സ്റ്റേഷനാണിത്. നിങ്ങൾ എവിടെ കണ്ട്? നല്ല പരിചയമുണ്ടല്ലോ. ഇത് ശങ്കറ ഫാമിലിയാണ്. ഇവരെ ഞങ്ങളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഹരിക്കുട്ടൻ, ഇത് ആര്യ, ഇത് ശങ്കർ. അപ്പൊ ഞങ്ങളെ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ്സിൽ വരുമായിരിക്കും. പ്ലാറ്റ്ഫോമിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 5 ആണ് ഇപ്പോൾ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. അവന്തി വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ട്രെയിനാണ്.
അപ്പോൾ ലിവർപൂളിലെ ലൈൻ സ്ട്രീറ്റ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ സീറ്റ്. ആരെയും ആതിരയും കുട്ടികളും എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ പോലെ നമുക്ക് അടുത്ത കമ്പാർട്ട്മെന്റിൽ എത്താം. അതുപോലെ ബാത്റൂമും ഇതിൻ്റെ സൈഡിൽ തന്നെയാണ്. ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ ഇതെല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഡോർ ഓപ്പണും ക്ലോസും എല്ലാം. പിന്നെ കുഞ്ഞുങ്ങളുടെ ബഗീസ് ട്രോളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കേണ്ട ഇവിടെയാണ്. പിന്നെ ഇതൊരു പ്രൈവറ്റ് സീറ്റാണ്. ലഗേജ് കുഷികള സ്പേസാണ്. ഇവിടെ വലിയ ബാഗ്സും ചെറിയ ബാഗ്സും എല്ലാം പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ മുകളിലും വയ്ക്കാം. ഞങ്ങളുടെ ലഗേജ് തന്നെ ഞങ്ങൾ ഇവിടെ വെച്ചേക്കുന്നത്. അതുപോലെ ഞങ്ങൾ ഈ സീറ്റ് റിസർവ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ട മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഇത് 58 വിൻഡോ സീറ്റാണ്. അതിൽ റിസർവേഷൻ സ്റ്റാറ്റസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തത് 54 58 അങ്ങനെ രണ്ട് സീറ്റാണ്. പിന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള ട്രെയിനാണ്. അതുപോലെ ലാമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാം. ഈ ബാർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫുഡ് അവർ സീറ്റിൽ കൊണ്ടുവന്നു തരും. പിന്നെ ഇവിടെ ഒരു സൺ ബ്ലൈൻഡ് ഉണ്ട്, അത് നമുക്കിപ്പോൾ രാത്രി യൂസ് ഒന്നും ഇല്ല, പക്ഷേ രാവിലെയൊക്കെയാണ് ട്രിപ്പ് നോക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. അങ്ങനെ ഏകദേശം ഒരു 6 മണിക്കൂറോളം എടുത്ത യാത്രയ്ക്ക് ഒടുവിൽ ഞങ്ങൾ ലിവർപൂൾ സ്റ്റേഷനിലെത്തി. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ് ലിവർപൂൾ. ലിവർപൂൾ ലൈം സ്ട്രീറ്റ്, ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. ഇതാണ് ഞങ്ങൾ വന്ന അവന്തി വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ട്രെയിൻ. ഞങ്ങളിപ്പോൾ ലിവർപൂൾ ലൈം സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഇതാണ് പുറത്തു നിന്നുള്ള ദൃശ്യം. ഭയങ്കര രസമാണ് ഈ സിറ്റി രാത്രി കാണാൻ. അവിടെ ഒരു കിടിലം ബിൽഡിംഗ് കാണുന്നുണ്ട്. പണ്ട് കാലത്തെ ബിൽഡിംഗ് ആണ്, നമ്മൾ റോമൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഒരു ബിൽഡിംഗ് ആണ്. ഇല്ല, എന്തായിരുന്നു എന്തോ റേഡിയോ സിറ്റി 96.7 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തോ ഒരു എഫ്എമ്മിന്റെ ക്ലബ് പോലെ. നമ്മള് നേരത്തെ കണ്ട ബിൽഡിംഗ് ആണത്, സെന്റ് ജോർജ് പ്ലേസ് എന്നാണ് പറയുന്നത്. അതില് കാണാൻ ഒരു പക്ഷെ ഇത്രയും ഭംഗിയുണ്ടല്ലോ. ഇതിപ്പോ രാത്രി പല കളറിലുള്ള ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. 1854 പണി കഴിപ്പിച്ച സെന്റ് ജോർജ് ഹാൾ എന്ന് പറയുന്ന ബിൽഡിംഗ് ആണിത്. ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ബിൽഡിങ്ങിനകത്ത് ഇപ്പോൾ ഒരു കോടതിയും ഒരു കൺസേർട്ട് ഹാളും ഉണ്ട്. റൂമാണിത്. ഇതൊരു ട്രാവൽ ലോഡ്ജാണ്, യു കെയിലെ ഒരു ഹോട്ടൽ ചെയിനാണ് ട്രാവൽ ലോഡ്ജ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള റൂംസും പിന്നെ നല്ല റേറ്റിൽ കിട്ടുന്ന റൂംസാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ഫാമിലി റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ കോട്ടുണ്ട്, ഒരു ഡബിൾ ബെഡ്, പിന്നെ ഒരു സിംഗിൾ കോട്ട്. അപ്പോൾ 4 പേരൊക്കെ ഉള്ള ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളൊക്കെ ഉള്ളൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന റൂമാണ്. ശരിക്കും ഞങ്ങൾ ബുക്ക് ചെയ്ത ഒരു ഡബിൾ റൂമാണ്. ഇത് പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലിവർപൂളിലെ ബർക്കൻഹെഡ് എന്ന് പറയുന്ന സ്ഥലത്തിലെ സ്റ്റെനാലൈൻ ഫെറി ടെർമിനലിലേക്കാണ്. നോർത്ത് എർണിലേക്കുള്ള നമ്മുടെ ശരിക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. കപ്പലിലുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞങ്ങളോടൊപ്പമുള്ള യാത്ര ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.